ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ വൈഷ്ണവി കേരള പി എസ് സിയുടെ പ്രിലിമിനറി പരീക്ഷയുടെ ആറാമത്തെ ആണ് ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആൻസർക്ക് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ എജു ക്യാമ്പസ് ഫോർ പി എസ് സി എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് ആ ചാനലിലേക്കുള്ള ലിങ്ക് ഉണ്ട് അത് കയറുക എന്നിട്ട് അതിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ആൻസർ ആൻസർക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ആൻസർ ആൻസർക്ക് കേട്ട് പഠിക്കുക അപ്പോൾ നമ്മുടെ എക്സാം ഇതുവരെ എഴുതിയവർക്കറിയാം ഏകദേശം നാൽപ്പത് ജി കെ ക്വസ്റ്റ്യൻസും പിന്നെ പത്ത് മാത്സുമാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് എക്സാമിൻ്റെ ആറാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം എന്നിവ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യണം മാത്രമല്ല നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ തുടർന്നുള്ള എല്ലാ മൊഡ്യൂളുകളും നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് വരിക എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് പോവാം അമത്തെ ക്വസ്റ്റ്യൻസ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നതാണ് ഓപ്ഷൻസ് ശ്രദ്ധിക്കുക ഓപ്ഷൻ എ ജാർഖണ്ഡ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഒഡീഷ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഏതാണ് ജാർഖണ്ഡ് ആണ് എന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പായിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ജപ്പാനാണ് ഏതാണ് ജപ്പാനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ധാതുഗിനികളുടെ വ്യാപാരം ഈലേലം വഴി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ഛത്തീസ്ഗഡ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഛത്തീസ്ഗഡ് എന്നതാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിക്കൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് നിക്കൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ഒഡീഷയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ എന്നതാണ് നമ്മുടെ ഉത്തരം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഏത് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഏതാണ് മക്കളെ ഓപ്ഷൻ സി ആണ് ഏതാണ് ദിഗ് ബോയ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ് എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അംഗ്ലേഷ് വവർ ആണ് ഏതാണ് ആംഗ്ലീഷ് ആണ് നമ്മുടെ ആൻസർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വാരണാസിയിൽ ആരംഭിക്കാൻ പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ഏത് എന്നതാണ് ഇവിടെ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ഊർജഗങ്ങ എന്നതാണ് നമ്മുടെ ഉത്തരം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് ഒ എൻ ജി സി അല്ലേ അതിന് ഇയർ ഏതാ എന്നതാണ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഇവിടെ ഏതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അടുത്തത് ടെൻത്ത് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഏതാണ് ഹിരാകുഡ് ആണ് നമ്മുടെ ആൻസറ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം ഏതാണ് വെള്ളം കൊണ്ടുവരുന്ന നദി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ സത്ലജ് ആണ് നമ്മുടെ ആൻസർ ഏതാണ് സത്ലജ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാറാണ പ്രതാപ് അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു മഹാറാണ പ്രതാപ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ബിയാസ് ആണ് നമ്മുടെ ഉത്തരം ഏതാണ് ബിയാസ് ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ബിയാസ് അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തേൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എൻ എച്ച് പി സി ആണ് കേട്ടോ ഓർത്തുവയ്ക്കുക നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് പവർ കോർപ്പറേഷൻ ആണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒട്ടത്തെ ക്വസ്റ്റ്യൻ ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമേത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ഗോവിന്ദ സാഗർ തടാകമാണ് നമ്മുടെ ഉത്തരം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച എൻ ടി പി സിയുടെ താപവൈദ്യുത നിലയം ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച എൻ ടി പി സിയുടെ താപ താപ വൈദ്യുത നിലയമാണ് ക്വസ്റ്റിന് പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി താൽച്ചർ തെർമൽ പ്ലാന്റ് ആണ് നമ്മുടെ ഉത്തരം അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ജവഹർലാൽ ആണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് എന്താണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് തൊട്ടുമുന്നേ നമ്മൾ നെഹ്റുവായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഓർ ഓർത്തുവെക്കുക അതെന്താണെന്നുള്ളത് അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ആണവോർജം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എം മഹാരാഷ്ട്രയാണ് നമ്മുടെ ഉത്തരം പതിനേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ എന്താണ് മഹാരാഷ്ട്ര പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക ബാങ്കിൻ്റെ എനർജി സേവിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആണ് നമ്മുടെ ഉത്തരം ഏതാണ് ആന്ധ്രാപ്രദേശ് അടുത്തത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നദീതീരമാണ് ഓപ്ഷൻ ബി ചമ്പലാണ് നമ്മുടെ ആൻസർ ഏതാണ് ചമ്പൽ അടുത്തത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കയുടെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ച പദ്ധതി ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഏതാണ് ദാമോദർ വാലി പദ്ധതിയാണ് നമ്മുടെ ആൻസർ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിർമ്മാണം മുടങ്ങിപ്പോയ ജലസേചന പദ്ധതികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യ ഭഗീരഥി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് ആവശ്യമായ ഊർജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യക്ക് ആവശ്യമായ ഊർജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എത്ര ശതമാനമാണ് അറുപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ലിഗ്നൈറ്റ് ആണ് ഏതാണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ് അടുത്തത് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ് റാണിഗഞ്ച് ആണ് നമ്മുടെ ഉത്തരം റാണിഗഞ്ച് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി റാണിഗഞ്ച് ആണ് നമ്മുടെ ഉത്തരം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഝാരി എന്നതാണ് നമ്മുടെ ഉത്തരം അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏത് എന്നതാണ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അല്ല എൽ ജി എസിലും എൽ ഡിയിലും ഡിഗ്രി ലെവൽ എക്സാമിലും ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഓപ്ഷൻ സി സിലിക്കോസിസ് ആണ് നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി സിലിക്കോസിസ് അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ വായുവിലൂടെ പകരാത്ത രോഗം ഏത് എന്നതാണ് അപ്പം രോഗങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വായുവിലൂടെ പകരാത്ത രോഗം ഏത് എന്നതാണ് ഇവിടെ എലിപ്പനിയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലേറിയ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്നതാണ് മലേറിയ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻ ഡി പ്ലീഹയാണ് നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി പ്ലീഹ എന്നതാണ് അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പ്ലേഗ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്ലേഗ് രോഗത്തിന് കാരണമായ രോഗകാരി എന്നത് എർസീനിയ പെസ്റ്റിസ് ആണ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എർസീനിയ പെസ്റ്റിസ് എന്നതാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏത് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് എച്ച് ഫൈവ് എൻ വൺ ആണ് നമ്മുടെ ഉത്തരം ഏതാണ് എച്ച് ഫൈവ് എൻ വൺ ഓപ്ഷൻ എ ആണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ദ്രവ്യവും പിണ്ടവും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണാത്തവരെന്തു ചെയ്യുക ഐഡിയൽ ഫോർ പി എസ് സി സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് കിട്ടും ഇവിടെ ചോദിച്ചിരിക്കുന്ന ദ്രവ്യത്തിൻ്റെയും അഞ്ചാമത്തെ അവസ്ഥ എന്നതാണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് നമ്മുടെ ഉത്തരം ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്നതാണ് അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിണ്ടത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിലോഗ്രാം ആണ് പിണ്ടത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ കിലോഗ്രാം എന്നതാണ് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആര് എന്നതാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറ് ഓപ്ഷൻ സി പോൾഡിറാക്കാണ് ആണ് ഏതാണ് പോൾഡിറാക്ക് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറ് അടുത്തത് മുപ്പത്തി നാലാമത്തെ ഓസ്റ്റ്യൻ മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത് എന്നതാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇവിടെ പ്ലാസ്മ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏത് എന്നതാണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് അതും പ്ലാസ്മ എന്നതാണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ രാജീവ് ഗാന്ധി ഗേരത്ന അവാർഡ് നേടിയ മണികഭദ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ടേബിൾ ടെന്നീസ് ആണ് നമ്മുടെ ആൻസർ ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് നമ്മുടെ ഉത്തരം മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ജിൻസി ഫിലിപ്പാണ് ജിൻസി ഫിലിപ്പ് ഓപ്ഷൻ സി ആണ് അപ്പം രണ്ടായിരത്തി ഇരുപതിലെ ധ്യാൻ അവാർഡ് ആർക്കാണ് ജിൻസി ഫിലിപ്പിനാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജേതാക്കൾ ആര് എന്നതാണ് മുപ്പത്തി എട്ടാമത്തെ ആൻസർ ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ആദ്യമായി ഒരു പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും ജയിച്ച് റെക്കോർഡ് നേടിയ ടീം ഏത് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഇന്ത്യയാണ് നമ്മുടെ ഉത്തരം അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള പ്രീമിയർ ലീഗ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കിരീടം നേടിയത് ആര് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഉത്തരം ഇനി നമുക്ക് പത്ത് മാത്സ് പ്രോബ്ലംസ് ആണ് അപ്പം ഞാനത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ട വിധം നമുക്ക് പഠിക്കാം ശേഷം നമുക്ക് അടുത്ത ആഴ്ചയിലെ ടോപ്പിക്ക് എന്താണെന്ന് കൂടി പറഞ്ഞുതരാം ഓക്കെ അടുത്തത് നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇതൊരു അല്ലേ സീരീസിന് ഒരു പ്രത്യേകത ഉണ്ട് ഒന്ന് നാല് ഒമ്പത് പതിനാറ് എക്സെട്ര നൂറ്റി ഇരുപത്തൊന്ന് ഇവയുടെ ശരാശരി എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് തുക ഡിവൈഡ് ബൈ എണ്ണമാണ് എന്ത് ശരാശരി കാണാനുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അല്ലെ എത്ര എണ്ണമാണ് അതാണ് ഈ എണ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ സീരീസ് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ എക്സെട്ര വൺ വൺ ടു വൺ എന്നത് എന്താണ് സ്ക്വയറാണ് ഒന്നിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ അങ്ങനെ പോന്ന് പോന്ന് പതിനൊന്നിൻ്റെ സ്ക്വയർ വരെ എത്തിയിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത്തൊന്ന് വരെ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ് സ്ക്വയർ എന്താണ് ഇതൊക്കെ എന്നാൽ സ്ക്വയറുകളാ നമുക്ക് മനസ്സിലായി അപ്പം ഇനി നമുക്ക് ഇനി ഇവിടെ കാണേണ്ട എന്താണ് ശരാശരി കാണണമെങ്കിൽ ആദ്യം വർഗ്ഗങ്ങളുടെ ശരാശരി നമുക്ക് കാണാനുള്ള ഇക്വേഷൻ പഠിക്കാം അല്ലെങ്കിൽ എന്താണ് വർഗ്ഗങ്ങളുടെ ശരാശരി കാണുന്നതിൽ നല്ല നമുക്ക് സ്ക്വയറിൻ്റെ തുക കാണാൻ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഈ തുക കാണാം തുക കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരികയാണ് അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ എന്നതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ ഓൾ ഡിവൈഡഡ് ബൈ സിക്സ് എഴുതാം അപ്പോൾ നമുക്ക് തുക കാണാനുള്ള ഇക്വേഷനാണ് ആണ് ഞാൻ ഇവിടെ എഴുതിയത് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് എന്താണ് തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നതാണ് അല്ലേ തുക ഡിവൈഡ് ബൈ എണ്ണം എന്നുണ്ട് അപ്പോൾ ആ എണ്ണത്തിൻ്റെ എന്നെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്മളിത് ചെയ്യുമ്പോൾ എന്നെ എന്ന് പറയുന്നത് എത്ര എണ്ണാണ് നമുക്ക് ഈ എന്നും ഈ എന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും ചെയ്ത് വരുമ്പോൾ അതായത് ഇതിങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എൻ ബൈ വൺ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ചെയ്തിട്ട് വൺ ബൈ എൻ ആവും അങ്ങനെയാണത് ക്യാൻസൽ ചെയ്ത് പോവുക ഇവിടെ ഇനി നമുക്ക് ഈ എൻിൻ്റെ വാല്യൂ എന്നുള്ളത് പതിനൊന്നാണ് അപ്പോൾ പതിനൊന്ന് പ്ലസ് ഒന്ന് എത്രയാണ് പന്ത്രണ്ട് ടു എൻ പ്ലസ് വൺ എന്നത് എങ്ങനെ പോകും ടു എൻ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തിരണ്ട് പ്ലസ് എത്രയാണ് ഇരുപത്തി മൂന്ന് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി മൂന്ന് എന്ന് വരുന്നു ഡിവൈഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന സിക്സ് സിക്സ് പന്ത്രണ്ടിൽ എത്ര തവണ പോകുന്നു രണ്ട് തവണ അല്ലേ ഇപ്പം രണ്ട് ഇൻറ്റു എന്താണ് ഇരുപത്തി മൂന്നാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി സിക്സ് എന്ന് കിട്ടും എന്ത് കിട്ടും ഫോർട്ടി സിക്സ് രണ്ട് ഇൻറ്റു ഇരുപത്തി മൂന്ന് എത്രയാണ് ഫോർട്ടി സിക്സ് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി എന്നതാണ് നമ്മുടെ ഉത്തരം ഏതാണ് ബി എന്നതാണ് അടുത്തത് ശ്രദ്ധിക്കാം നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് കുട്ടികളുടെ ശരാശരി പ്രായം പന്ത്രണ്ടാണ് അല്ലേ ഏഴ് കുട്ടികളുടെ ശരാശരി പ്രായം എന്നത് എന്താണ് പന്ത്രണ്ടാണ് അതിൽ ഒരു കുട്ടി വന്നു ചേർന്നപ്പോൾ ശരാശരി പ്രായം എത്രയായി പതിമൂന്ന് ഒരു കുട്ടി വന്നു ചേരുമ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എട്ട് കുട്ടികളായി അല്ലേ എട്ട് കുട്ടികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് അപ്പോൾ ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഡിഫറൻസ് വണ്ണ് അതായത് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ അതുപോലെ തന്നെ ഇവരുടെ ശരാശരി പ്രായത്തിൻ്റെ ഡിഫറൻസും എന്താണ് വണ്ണാണ് പന്ത്രണ്ടും പതിമൂന്നും ഉള്ള ഡിഫറൻസ് എത്രയാണ് വണ്ണാണ് അതുപോലെ തന്നെ ഏഴും എട്ടുള്ള ഡിഫറൻസ് എത്രയാണ് വണ്ണാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് വണ്ണാകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി ഈ ഏഴിനെ ഈ പതിമൂന്നുമായിട്ട് ക്രോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ് ഓപ്ഷൻ സി ഇരുപത് കിട്ടും അല്ലേ പതിമൂന്നും ഏഴും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക ഇരുപത് എന്നതാണ് അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ പ്രായം എത്രയാണ് ഇരുപത് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ എക്സെട്രാ തേർട്ടീൻ സ്ക്വയർ എന്നിവയുടെ ശരാശരി എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ സെയിം നമ്മൾ നേരത്തെ തന്ന വർഗ്ഗങ്ങളുടെ എന്താണ് തുക ഡിവൈഡഡ് ബൈ എണ്ണം കാണലാണ് ഇവിടെ നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ അതുപോലെ തന്നെ ചെയ്താൽ മതി സെയിം ഇക്വേഷനിൽ കാണാം നമുക്കതിൻ്റെ തുക കിട്ടും തുക കിട്ടുമ്പോൾ നമുക്കത് ഡിവൈഡഡ് ബൈ എണ്ണം അതായത് പതിനാല് ഇൻറ്റു ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ ആറ് വരും അവിടെ അല്ലേ എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റി ത്രീ അപ്പോൾ നിങ്ങൾ മുന്നത്തെ ആ പ്രോബ്ലം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക അതിൻ്റെ അതുപോലെ തന്നെ ചെയ്യുക അവിടെ ആൻസർ സിക്സ്റ്റി ത്രീ എന്ന് കിട്ടും അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ ഒരു യാത്രയിൽ ആദ്യത്തെ നൂറ്റി അമ്പത് കിലോമീറ്റർ മു മൂന്ന് മണിക്കൂർ കൊണ്ടും നൂറ്റി അമ്പത് കിലോമീറ്റർ എത്ര അവേഴ്സ് അയാൾ എടുത്തത് ത്രീ അവേഴ്സ് അല്ലേ പിന്നീട് അല്ലേ പിന്നീട് എന്താണ് അടുത്ത നൂറ് കിലോമീറ്റർ അടുത്ത നൂറ് കിലോമീറ്റർ പറയുന്നത് എത്ര മണിക്കൂർ കൊണ്ട് അയാൾ എടുത്തത് രണ്ടര മണിക്കൂറാണ് അയാൾ എടുത്തത് എത്രയാണ് രണ്ടരയാണ് ശേഷിച്ച ഭാഗം ശേഷിച്ച അമ്പത് കിലോമീറ്റർ ആണ് ഈ അമ്പത് കിലോമീറ്റർ അയാൾ എത്ര എത്ര അവേഴ്സാണ് എടുത്തത് അമ്പത് കിലോമീറ്റർ അയാൾ എത്രയാണ് ഹാഫ് അവർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടോട്ടല് ഇയാൾക്ക് വന്ന അല്ലെങ്കിൽ ഇയാൾ യാത്ര ചെയ്ത അത്രയും ദൂരം എന്ന് പറയുന്നത് എന്താണ് ദൂരം ടോട്ടലായിട്ട് പറയുന്നത് മുന്നൂറാണ് അല്ലേ എത്രയാണ് മുന്നൂറ് വരും നൂറ്റമ്പതും നൂറും അമ്പതും നമുക്ക് എത്ര കിട്ടും മുന്നൂറ് കിട്ടും അല്ലെ ടോട്ടൽ ഇയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് മുന്നൂറാണ് അപ്പോൾ അയാളുടെ ആകെ സമയം എത്രയാണ് ആകെ സമയം അയാൾക്ക് എത്രയാണ് ആറാണ് എടുത്തത് അല്ലെ എത്രയാണ് മൂന്നര മൂന്നും രണ്ടരയും അരയും കൂടിയും കൂട്ടുമ്പോൾ ആറ് അവേഴ്സ് അയാൾ എടുത്തു അപ്പം നമുക്ക് ചോദ്യം എന്താണ് ആകെ ദൂരം ബൈ ആകെ സമയം കണ്ടാൽ മതി എന്താ ചെയ്യേണ്ടത് ഒരാൾ അയാളുടെ യാത്രയുടെ അയാളുടെ ശരാശരി കാണാൻ എന്താണ് ആകെ ദൂരം ഡിവൈഡഡ് ബൈ എത്രയാണ് അയാൾ എടുത്ത ആ സമയം അപ്പോൾ മുന്നൂറ് ഡിവൈഡഡഡ് ബൈ ആറ് എന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇവിടെ നമുക്ക് മൊത്തം യാത്ര ചെയ്തു അല്ലേ അയാൾ ആകെ യാത്ര ചെയ്ത ദൂരം എന്ന് പറയുന്നത് മുന്നൂറാണ് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറിന് എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അയാൾ ടോട്ടൽ ചെയ്ത അല്ലെങ്കിൽ ടോട്ടൽ അയാൾ എത്രയാണ് എടുത്തത് മണിക്കൂർ അത് ആറ് മണിക്കൂറാണ് അപ്പോൾ ആറ് മുപ്പതിൽ എത്ര തവണ പോകുന്നു അഞ്ച് തവണ അപ്പൊ അമ്പത് അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ അമ്പത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അയാള് അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് നാല്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്നതാണ് അടുത്തത് നാല്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഏഴ് ഇന്നിങ്സിൽ നിന്നുമുള്ള ശരാശരി സ്കോറ് ഒരു നിശ്ചിത റൺസ് ആയിരുന്നു റൺസ് പറഞ്ഞിട്ടില്ല ഒരു നിശ്ചിത റൺസ് ആയിരുന്നു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ ഇന്നിങ്സിൽ എഴുപത്തേഴ് റൺസ് ലഭിച്ചതിലൂടെ എട്ടാമത്തെ ഇന്നിങ്സ് കളിച്ചപ്പോൾ അയാൾക്ക് എത്രയാണ് എഴുപത്തേഴ് റൺസ് ലഭിച്ചു അയാളുടെ ശരാശരി സ്കോറ് അപ്പോൾ എത്രയായിട്ട് വർദ്ധിച്ചു നാല് റൺസ് ആയിട്ട് വർദ്ധിച്ചു എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ അയാളുടെ പുതിയ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പുതിയ ശരാശരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ആൻസറിലേക്ക് എത്തിക്കാം അപ്പോൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടും ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ നമ്മളടുത്ത് നേടിയ റൺസ് എന്ന് പറയുന്നത് എത്രയാണ് എത്ര റൺസ് അയാൾ നേടിയത് എഴുപത്തിയേഴ് റൺസ് നേടിയ കണക്ക് പറയുന്നുണ്ട് ആ നേടിയ റൺസിൽ നിന്നും മൈനസ് ചെയ്യണം എന്ത് ഞാൻ പറയുന്നത് എഴുതി വയ്ക്കുക ഒന്നെങ്കിൽ നേടിയ റൺസ് മൈനസ് എത്ര എത്ര കളിയാണ് ഇവിടെ കളികളുടെ എണ്ണം എത്രയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ ഇന്നിങ്സിൽ അത് എട്ടാമത്തെ ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ എട്ടാമത്തെ കളിയാണ് അവിടെ വരുന്നത് അപ്പോൾ എട്ടാമത്തെ കളിയിൽ നിന്ന് എന്താണ് ഒരു മൈനസ് ചെയ്യണം നമുക്ക് അല്ലേ അപ്പോൾ അതവിടെ എഴുതി വയ്ക്കാം എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവരുടെ ഇവരുടെ ഒരു റൺസുകൾ തമ്മിൽ അല്ലെങ്കിൽ ഇത് ആദ്യത്തെ ഇപ്പോഴത്തെയും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തന്നിട്ടില്ല ഇപ്പോഴത്തെ ശരാശരി സ്കോർ എത്ര വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് നാല് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് ഇൻറ്റു നാല് അപ്പോൾ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതുക നേടിയ റൺസ് മൈനസ് കുട്ടികൾ കളികളുടെ എണ്ണം മൈനസ് ഒന്ന് ഇൻറ്റു എന്താണ് ഡിഫറൻസ് ശരാശരിയിലുള്ള ആ ഡിഫറൻസ് ആണ് നമ്മുടെ എക്വേഷനായിട്ട് എഴുതുക നമുക്കിത് ചെയ്യുമ്പോൾ ഈ എഴുപത്തി ഏഴ് മൈനസ് എന്ത് വരുവാണ് നമുക്കിവിടെ എട്ടെന്ന് ഒന്ന് കുറച്ച ഏഴ് ഇൻറ്റു എന്ത് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് അല്ലേ അല്ലേ അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം ഏഴ് നാല് നമുക്ക് എത്രയാണ് കിട്ടുക ഴുപത്തി ഏഴ് മൈനസ് ഏഴ് നാല് എത്രയാണ് മുപ്പത്തിരണ്ട് അല്ലെ എഴുപത്തി ഏഴ് മുപ്പത്തിരണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ഇട്ട് ഫോർട്ടി നയൻ എന്ന് കിട്ടും ഈ ഫോർട്ടി നയൻ കിട്ടിയിട്ട് ഓപ്ഷനിൽ ഇണ്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് ഉണ്ട് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് ആദ്യത്തെ ശരാശരിയാണ് പുതിയ ശരാശരി എന്ന് പറയുമ്പോൾ അത് കൂടെ നാല് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അത് കൂടെ നാല് കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക ഫോർട്ടി നയൺ ആണ് ഇത് എക്സ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൽ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് നാല്പത്തി അഞ്ചായിരിക്കും അതിലൂടെ പിന്നെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കൂടെ ആ നാല് റൺസ് എന്ന് പറയുന്ന ആ ശരാശരി സ്കോറ് നാല് റൺസ് വർദ്ധിച്ചു എന്നല്ലേ അപ്പോൾ നാൽപ്പത്തഞ്ച് കൂടെ നാല് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒമ്പത് കിട്ടും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നാല്പത്തി ഒമ്പതാണ് ഓപ്ഷൻസിൽ അതൊന്നുമില്ല ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇതിൽ ഒറ്റയാനെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കാരണം എന്താണ് ഇതിലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് നാൽപ്പത്തി രണ്ട് ആണല്ലോ ഏഴിൻ്റെ ഏഴിൻ്റെ ഗുണനപട്ടിക അറിയാത്തവരൊന്ന് ചെല്ലി നോക്കുക അപ്പോൾ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നാൽപ്പത്തി രണ്ട് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് നൂറ്റി മുപ്പത്തി രണ്ട് അപ്പം അതും എന്താണ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ആറിൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ത് അറുപത്തി മൂന്ന് അതുകൊണ്ടാണ് അത് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡീം കൂടി നോക്കാം ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് അമ്പത്തിനാലും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഈ കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്താനും പറയുന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് മുപ്പതും മുപ്പത്തൊന്നും ദിവസമുള്ളത് ഇയേഴ്സ് മന്ത് കണക്കാക്കുക അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നാല്പത്തി ഏഴാമത്തേൻ്റെ ഓപ്ഷൻ സി ആണ് ജൂലൈ മന്ത് ആണ് അടുത്തത് നമുക്ക് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി പതിനാറ് ക്യൂബാണ് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ക്യൂബാണ് എട്ട് എന്നുള്ളത് രണ്ടിൻ്റെ ക്യൂബാണ് അല്ലേ ഇപ്പോൾ ഇവിടെ എൺപത്തി ഒന്നാണ് കൂട്ടത്തിൽ പെടാത്തത് എൺപത്തി ഒമ്പത് എന്താണ് ഒമ്പൂറ്റി ഒമ്പത് എൺപത്തി ഒന്ന് അതായത് ഒൻപതിൻ്റെ സ്ക്വയറാണ് എൻ്റെ എയ്റ്റി വൺ ബാക്കിയൊക്കെ ക്യൂബ്സാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുമ്പ് ഒരു ലോഹമാണ് അലുമിനിയം ഒരു ലോഹമാണ് ചെമ്പൊരു ലോഹമാണ് ഒറ്റയാനാരാണ് ഓപ്ഷൻ എ അൽ നിക്കോയാണ് അതൊരു ലോഹസങ്കരമാണ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ക്ലാസ് ടു ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒറ്റയാന് പ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരാൾ ഒറ്റയാനാണ് ആരാണത് ഇരുപത്തി ഒന്നാണ് നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി അമ്പതാം ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിർത്തി പോകേണ്ട അടുത്ത ദിവസത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ അടുത്ത ദിവസം പഠിക്കാനുള്ള ടോപ്പിക്ക് ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കുക തുടർന്ന് അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ നോട്ട്സും ക്യുസും കാര്യങ്ങളൊക്കെ എന്തിലാണ് എജു ക്യാമ്പസ് ഫോർ പി എസ് സിയിലാണ് ഓക്കെ അടുത്ത ആഴ്ചയിലേക്കുള്ള ടോപ്പിക്ക് ഇതായിരുന്നു മൊഡ്യൂൾ ആ ആറാണ് ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞത് ഇനി നമുക്ക് അടുത്തത് മൊഡ്യൂൾ സെവൻ ആണ് അപ്പോൾ അതിൻ്റെ എക്സാം സിലബസ് ആണ് ഇവിടെ നമുക്ക് ജി കെയിൽ ജി കെയിൽ പറഞ്ഞിരിക്കുന്ന ഊർജ്ജ മേഖലയിലാണ് അതിൽ ജലവൈദ്യുത പദ്ധതികളും ജലസേചനവും വിവിധോദ്ദേശ നദീതട പദ്ധതികളും ജല തർക്കങ്ങളുമാണ് ജി കെ ഭാഗത്ത് വരുന്നത് പിന്നെ നാച്ചുറൽ സയൻസിൽ വരുന്ന എന്താണ് കേരളത്തിലെ ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾ അതായത് സാന്ത്വനം സുബി സുഭിക്ഷയാനം സുഭോചനം മൃതസഞ്ജീവനി അങ്ങനെ കിരണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത് ഫിസിക്കല് സയന്സിലാണെങ്കിൽ പ്രവൃത്തിയും ഊർജ്ജവും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഊർജ്ജം അതിൻ്റെ പരിവർത്തനവും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ റിവിഷനും കഴിഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്ക് ടോപ്പിക്കിൻ്റെ എക്സാമിൻ്റെ മുന്നേ ഒന്നുകൂടി നമുക്ക് ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യാൻ പഠിക്കാം പിന്നെ ലഘുഗണിതത്തിൽ വരുന്നത് ലാഭവും നഷ്ടവുമാണ് അപ്പോൾ പേഡ് ഗ്രൂപ്പുകാർക്ക് ലാഭവും നഷ്ടവും കഴിഞ്ഞതാണ് അല്ലാത്തവരെ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ വെച്ചിട്ട് ലാഭവും നഷ്ടവും പഠിക്കുക ബേസിക് മുതൽ പഠിച്ച് വരിക ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം മാനസിക ശേഷി പരിശോധനയിൽ വയസ്സുമായി ബന്ധപ്പെട്ട കണക്കാണ് വളരെ വൃത്തിയായിട്ട് പേഡ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ഏത് ടൈപ്പ് വേണേലും ചെയ്യാവുന്ന വിധത്തിലവർ സെറ്റാണ് അപ്പം അതും പഠിക്കുക പഠിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾക്ക് അതിൽ കിട്ടാത്ത അന്ന് പ്രയാസമായ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക വർക്കൗട്ട് ചെയ്യാം ലാസ്റ്റ് നമുക്ക് കറണ്ട് അഫെയറിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് അത് ഞാൻ നമ്മുടെ ഈ ഐഡിയൽ ഫോർ പി എസ് സിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖല ചെയ്തിട്ടിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി അത് കേൾക്കുക കേട്ട് പഠിച്ചവരാണെങ്കിൽ അല്ലാത്തവർ എന്ത് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റെടുത്താൽ കിട്ടും അല്ലെങ്കിൽ വീഡിയോസ് ഇരുന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിയത് നന്നായിട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ലവരായ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നിവ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്